ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ ഡിയേഴ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പഴയ അനുഭവം പറയാനാണ് കേട്ടോ നമ്മളൊരു 2 വർഷത്തിന് മുന്നേ ഞാൻ ആദ്യമായിട്ട് 3 വർഷത്തിന് മുന്നേ തോന്നുന്നു ആദ്യമായിട്ട് കേക്ക് ഡെലിവറി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു ദുരനുഭവം ഉണ്ടാവില്ല എല്ലാവർക്കും അങ്ങനെ ഒരു ഫസ്റ്റ് ടൈമിലൊക്കെ ബിഗിനേഴ്സിന് എന്തായാലും ഉണ്ടാവും അപ്പോൾ ആ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നേരെ സ്റ്റോറിയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു പിക്ക് ഞാൻ ആദ്യമായിട്ട് ഡെലിവറി ഓർഡർ ചെയ്ത് കൊടുത്തൊരു കേക്കായിരുന്നു കേട്ടോ ആ ഫസ്റ്റ് കാണിച്ച പിക്ക് കേട്ടോ അപ്പോൾ ഞാനെൻ്റെ കേക്കിൻ്റെ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മോളുടെ ബർത്ത്ഡേക്കാണ് ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ മൂത്ത മോളുടെ ബർത്ത്ഡേക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ കേക്ക് ഉണ്ടാക്കി സക്സസ് ആയപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു നന്നായിട്ടുണ്ട് നമുക്ക് സെയിൽ ചെയ്ത് തുടങ്ങാമെന്നൊക്കെ അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു വീട്ടിലുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്തു ഓർഡേഴ്സ് വരികയാണെങ്കിൽ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഞാൻ അപ്പോൾ ഇതെൻ്റെ ഫാമിലിയിൽ തന്നെയുള്ള ഓർഡർ ആയിരുന്നു അപ്പോൾ അവർക്ക് ഇതുപോലെ വന്നപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ ഇതുപോലെ ഒരു 3-4 കേക്കൊക്കെ ഞാൻ സെയിൽ ചെയ്തു അത് പക്ഷേ അതൊന്നും പുറത്തൊക്കെ ആയിരുന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടിലെന്ന് വെച്ചാൽ ഫാമിലി മെമ്പേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അടുത്ത് തന്നെ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവരൊക്കെ ഇതുപോലെ അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു ഓർഡർ നാളെ ഒരു ഓർഡർ അങ്ങനെയല്ല ഈ മാസത്തിൽ ഒരെണ്ണം അടുത്ത മാസം ഒരെണ്ണം അങ്ങനെ ഇനി 2 മാസത്തിന് മുന്നേ വരാൻ പോകുന്നുണ്ട് ബർത്ത്ഡേ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിനൊരെണ്ണം അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ഓർഡർ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് പുറത്തേക്ക് ഒന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല സെയിൽ ചെയ്യാൻ പുറത്തേക്ക് സെയിൽ ചെയ്തിട്ടില്ല ഒക്കെ നമ്മുടെ കുടുംബത്തേക്ക് തന്നെ ആയിരുന്നു അതുകൊണ്ട് ഇനി ഉണ്ടാക്കി കൊടുക്കുന്നു നമ്മൾ തന്നെ കട്ട് ചെയ്ത് കഴിക്കുന്നു അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്കും അതിൻ്റെ ഇതൊക്കെ നമുക്ക് തന്നെ അറിയാമല്ലോ വേറെ എവിടേക്കും കൊണ്ടുപോയിട്ടില്ല പുറത്തേക്കൊന്നും ഇതുവരെ ആരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിതുപോലെ കേക്കിൻ്റെ ഡിസൈനിലൊന്നും കുഴപ്പമില്ല അന്ന് ചെയ്യുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം അടുത്തൊന്നും ആരങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു എല്ലാവർക്കും നന്നായിട്ടുണ്ട് പിന്നെ ടേസ്റ്റും അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മാഷാല്ലാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു അങ്ങനെ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഫോട്ടോസൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ഓർഡർ വരുമായിരിക്കും ആരെങ്കിലുമൊക്കെ ഒരു ഓർഡർ തരുമായിരിക്കും എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാവരോടും ഇങ്ങനെ പറയുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ആ ഒരു തുടക്കത്തിൽ അന്ന് അധികാരം ചെയ്ത് തുടങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇനി എല്ലാവരോടും പറയായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റിൽ ഞാൻ ചെയ്തൊരു കേക്കായിരുന്നു ഈ ഒരു കിറ്റ് കേക്ക് കേക്ക് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റാറ്റസ് സമയത്ത് ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് എന്ന് വെച്ചാലും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു മോനിൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തതായിരുന്നു അപ്പോൾ ഇതുപോലെ നിറയെ കിറ്റ് കാറ്റൊക്കെ വെച്ചതായിട്ട് എല്ലാവർക്കും അത്ഭുതമായിരുന്നു കേട്ടോ അന്ന് അങ്ങനെ ആരും ചെയ്യണില്ലല്ലോ ഇപ്പോഴല്ലേ എല്ലാവരും ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ എല്ലാവർക്കും നല്ല അതിശയമായിരുന്നു കേട്ടോ എല്ലാവരും പറഞ്ഞ് നന്നായിട്ടുണ്ട് അങ്ങനെയെന്നൊക്കെ അപ്പോൾ ആ ഒരു ഫുൾ ഹാപ്പിനെസ് ആയിട്ട് അങ്ങനെ പോവുകയാണ് നമുക്കിങ്ങനെ സെയിൽ ചെയ്യാനിങ്ങനെ മുട്ടിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇത് ഞാൻ അതുപോലെ ഒരു വീഡിയോയിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മോളുടെ 2-ാമത്തെ മോളുടെ ബർത്ത്ഡേക്ക് അതുപോലെ ചെയ്ത് വെച്ചതായിരുന്നു ഇത് കേട്ടോ അങ്ങനെ അതൊക്കെ ഇരുന്നിട്ട് നമ്മളൊരു ഓർഡറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ഓർഡർ വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഓർഡർ വന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൻ്റെ ഒരു റിലേറ്റീവിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഓർഡർ കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്ത ഒരു കേക്കാണിത് അപ്പോൾ ആ ഒരു ഓർഡർ വന്നപ്പോൾ ഞാൻ ചെയ്ത കേക്കാട്ടോ അത് അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്നോട് ഞാൻ ആ കിറ്റ് കാറ്റ് കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ പിക്ക് കണ്ടിട്ടും ചോദിച്ചു നീ കിറ്റ് കാറ്റ് ചെയ്യുമോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പറഞ്ഞു അപ്പോൾ എന്നോട് റേറ്റ് ചോദിച്ചു എത്ര റേറ്റ് എന്ന് വെച്ചപ്പോൾ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് റേറ്റ് അറിയില്ല ഒന്നിൻ്റെ റേറ്റ് അറിയില്ല കേട്ടോ നമ്മൾ ഈ ബ്ലാക്ക് വൈറ്റ് മാത്രം ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും മാത്രം ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആ ഒരു റേറ്റ് മാത്രമേ അറിയുള്ളൂ ബാക്കി നമുക്ക് ഒന്നിൻ്റെ റേറ്റ് അറിയില്ല അപ്പോൾ ഈ ചോക്ലേറ്റ് ട്രഫിലാണല്ലോ നമ്മൾ സാധാരണ കിറ്റ് കാറ്റ് ചെയ്യാറ് സാധാരണ ചെയ്യാറ് കേട്ടോ നമ്മൾ എല്ലാ ഫ്ലേവറും ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചെയ്യാം ഞാൻ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ റെഡ് വെൽവെറ്റിൽ ചെയ്യണത് കാണിച്ചിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്യുന്നത് ചോക്ലേറ്റ് ട്രഫിലാണ് അപ്പോൾ നമ്മളൊരു ആ ട്രഫിളിന് തന്നെ ഒരു 700-800 റേറ്റ് ഉണ്ട് ഡാർക്കിൻ്റെ ട്രഫിളിന് അതിൻ്റെ മേലെ കിറ്റ് കാറ്റ് കൂടി വരുമ്പോൾ നമുക്കൊരു 1300 രൂപ വരെ അതിൽ വാങ്ങിക്കാം എൻ്റെ റേറ്റ് 1200 അല്ലെങ്കിൽ 1300 അതിൻ്റെ ചെയ്യുന്നതനുസരിച്ചിട്ടൊക്കെ 1300 വരെ ഇപ്പോഴത്തെ റേറ്റ് കിട്ടും അപ്പോൾ അന്ന് റേറ്റ് വാങ്ങിക്കാനൊന്നും അറിയില്ല എത്രയെന്നൊന്നും അറിയില്ല അപ്പോൾ 1000 എന്നൊക്കെ പറയുമ്പോഴേക്ക് അതൊരു വലിയ സംഖ്യയായിട്ടൊക്കെ തോന്നാൻ തുടങ്ങി അപ്പോൾ ഞാനിങ്ങനെ പിന്നെ തുടക്കമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു 1.5 കിലോ വേണമെങ്കിൽ ഞാനൊരു 1000 രൂപക്ക് തരാമെന്ന് പറഞ്ഞു 1.5 കിലോ 1000 രൂപക്ക് തരാമെന്ന്
അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. എനിക്കൊരു പിക്ക് കിട്ടാന്നു, ഒരു കിറ്റ് കാറ്റ് കേക്ക് തന്നെയായിരുന്നു. പക്ഷെ അത് കാണുമ്പോൾ അത്രയാണ്ട് ഒരു എന്താ പറയുക, നമ്മുടെ നോർമൽ കേക്കിൻ്റെ പെർഫെക്ഷനൊന്നുമല്ല, വേറൊരു എന്തോ ഒരു ടൈപ്പിൽ സെൻറ്ററൊക്കെ ഇതുപോലെ. എൻ്റെത് പെർഫെക്റ്റ് ആയിട്ട് പറയല്ല കേട്ടോ, സെൻറ്ററൊക്കെ ഒരു ഇങ്ങനെ പൊങ്ങിയിട്ട് സാധാ ഒരു കേക്കിൻ്റെ മേലെ കിറ്റ് കാറ്റ് വെച്ച് കെട്ടി വെച്ച പോലെ, അങ്ങനെ ഒരു ഇത്. ഞാൻ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ, എൻ്റെ നന്നായിട്ട് അവരെ താഴ്ത്തിക്കെട്ടെന്ന് വിചാരിക്കരുത്. ഞാൻ ആ ഒരു സമയത്ത് തോന്നിയത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാരണം അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമേ ചെയ്തത്. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് അല്ല വിട്ട് തന്നിട്ടുള്ളത്, നോർമലി ഉള്ളൊരു കേക്കാണ്. അപ്പോൾ സമാധാനം, കുഴപ്പമൊന്നുമില്ല, എനിക്കതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ലെവലിൽ. അപ്പം ഞാനിങ്ങനെ 1000 രൂപ മതി, 1.5 കിലോ എന്ന് പറഞ്ഞു. സംഭവം അത് ഭയങ്കര നഷ്ടമാണ് കേട്ടോ, കാരണം ആലോചിച്ച് നോക്കും, നമുക്ക് ഒരു 100-300 രൂപയുടെ കിറ്റ്കാറ്റെങ്കിലും വേണം അതൊന്ന് കവർ ചെയ്തെടുക്കാൻ. അതും തികയണാവും, ഞാനൊരു ഏകദേശം കണക്ക് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഓക്കെ പറഞ്ഞു. നമ്മൾ അന്ന് ഞാൻ ഓർഡർ കൊടുക്കുമ്പോൾ ഭയങ്കര കഷ്ടത്തിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ വീട്ടിൽ ഫ്രിഡ്ജില്ല, അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞ് തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് വേണം ചെയ്യാൻ. അത് റിലേറ്റീവിൻ്റെ വീട് തന്നെയാണ്, അവിടെ പോയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ അന്നത്തെ കേക്ക് ഉണ്ടാക്കലെന്ന് പറയുമ്പോൾ ഒരു ദിവസം ഫുള്ളുള്ള പണി അത് തന്നെ ആവും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളിങ്ങനെ ചെയ്തിട്ട് നമുക്കിന് മടുക്കണ പോലെയൊക്കെയാകും. അത്രയും ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്യണ പോലെയൊക്കെയാകും. ഒരു 1 kg ഇപ്പോൾ എന്ന് പറയുമ്പോൾ 1 kg 1 മണിക്കൂറിനകം ചെയ്ത് തീർക്കുകയും കൂടിയിട്ട്. അന്നങ്ങനെയാണ് തുടക്കമല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. തുടക്കത്തിൽ നമ്മൾ ഒരു ദിവസം മുഴുവനുമായിട്ട് ആ ഒരു പണി മാത്രം ചെയ്ത പോലെയൊക്കെ ആയിരിക്കും. അത്രയും നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ചെയ്യണവർക്ക് അറിയാതെ കേട്ടോ. അങ്ങനെ ആ ഒരു ഓർഡർ ചെയ്തെടുത്തു, നമ്മൾ അതൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ അവർക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ടെൻഷനും, എനിക്ക് ടെൻഷനുണ്ട്, ഹസ്ബൻഡിനും ടെൻഷനുണ്ട്. പിന്നെ അവർ പോകണതാണെങ്കിൽ ബൈക്കിലാണ് ആ ഒരു ഇത്. അങ്ങനെ അവർ സംഭവം കുറച്ച് ലോങ് ആണ്, ഞാൻ ഒരു 10-20 കിലോമീറ്ററോളം ലോങ് ആയിട്ടാണ് അവരുടെ വീടുള്ളത്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഹസ്ബൻഡ് ഇതുപോലെ പോയി, ബൈക്കിലാണ് പോണത്. ഫ്രണ്ട്സിനെ കാരൊക്കെ കൂട്ടിയിട്ട് അവർ പോയി. അങ്ങനെ അവർക്ക് ഡെലിവറി ചെയ്തു കേട്ടോ. നമ്മൾ ഡെലിവറി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ടെൻഷനോട് ടെൻഷൻ എന്ന് വെച്ചാൽ പറയണ്ട, നമ്മൾ പുറത്തേക്ക് ആദ്യമായിട്ട് കൊടുത്താലേ. എനിക്കൊരു 2-3 ഓർഡർ ഇതുപോലെ പുറത്തേക്ക് പോയിട്ട് ഭയങ്കര ടെൻഷൻ തന്നെയായിരുന്നു കേട്ടോ. ആദ്യത്തെ തവണ ഇങ്ങനെ അവരുടെ ആ ഒരു റീപ്ലൈ കിട്ടുന്നവരെ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു എല്ലാവർക്കും അറിയാം, കൊടുത്തവർക്കറിയാം അതിൻ്റെ ആ ഒരു ഇതെന്ന് പറയാം. അങ്ങനെ അതിൻ്റെ റീപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങനെ അവർ കേക്ക് കട്ടയിലൊക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു എനിക്ക് അവരുടെ മെസ്സേജ് വന്നു. അവളുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വഴിയാണ്, ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിൻ്റെ റിലേറ്റീവിനാണ്. അപ്പോൾ ഫ്രണ്ട് വഴിയാണ്, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾ തമ്മിലാണ്. അവരുമായിട്ട് നമ്മൾ നേരിട്ട് കണക്ഷനൊന്നുമില്ല, അവർ ഇവള് വഴിയാണ് സംഭവങ്ങളൊക്കെ നമ്മൾ അറിയണത്. അങ്ങനെ അപ്പോൾ അവൾ ചോദിച്ചു, ഇത് ഇങ്ങനെ അതിൻ്റെ ആ റിബൺ ഇങ്ങനെ താഴ് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബൈക്കിൽ കൊണ്ടുപോവാണ്, അപ്പോൾ ആ ഒരു കാറ്റടിച്ചിട്ടാണ്, അപ്പം നമ്മുടെ മിസ്റ്റേക്ക് ആയിരുന്നു കേട്ടോ. അത് ആ റിബൺ ഇങ്ങനെ താഴ് വീണു. അപ്പോൾ അതിൻ്റെ ആ കിറ്റ്കാറ്റിൻ്റെ മേലെയുള്ള ചോക്ലേറ്റ് മൊത്തം ഇങ്ങനെ ആ റിബണിൻ്റെ കൂടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേഫർ ഇങ്ങനെ പുറത്ത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആ റിബണൊക്കെ വീണു, വേഫറൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, ബിസ്ക്കറ്റ് പോലത്തെ ഒക്കെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ബൈക്കിൽ കൊണ്ടുകൊണ്ടായിരിക്കും, പിന്നെ അതുമല്ല ഉച്ചയുടെ ടൈമിൽ ആണ് കൊണ്ടുപോണത്, അപ്പോൾ ആ ഒരു കാറ്റടിച്ചിട്ടൊക്കെ വീണതായിരിക്കും, സോറി എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് ബാക്കി സംഭവങ്ങളൊക്കെ കേൾക്കുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒഴുകി വരാത്ത എന്താ ചോദിച്ചു. അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് ഒഴുകി വരാത്ത എന്താ സംഭവം. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, കിറ്റ് കാറ്റ് കേക്ക് അങ്ങനെയല്ലേ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരണേ. ഞാൻ പറഞ്ഞു, കിറ്റ് കാറ്റ് കേക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു രീതിയിലാണ്, നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യണത് സംഭവം വേറെയാണ്. നമ്മൾ ഉള്ളിൽ വേറെ സ്പഞ്ചൊക്കെ വെച്ചിട്ട്, ഈ ഒരു ഇതിലെ കിറ്റ് കാറ്റ് കേക്കിനെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളൂ, വേറൊന്നും കേട്ടിട്ടില്ല. പിന്നെ നമ്മൾ കസ്റ്റമർ പറയണം എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്, അവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവരുദ്ദേശിച്ചത് ലാവ കേക്കായിരുന്നു എന്ന്. അപ്പോൾ സംഭവം, നമ്മൾ ഫസ്റ്റ് ആണല്ലോ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കാനും അറിയില്ല. അപ്പോൾ ഞാൻ എനിക്കാകെ എന്താ ഫീലെന്ന്, എന്താ ഞാൻ പറഞ്ഞു തരിക, ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അയ്യോ ഞാൻ വേണ്ടാത്ത പണിക്ക് നിന്നോന്ന് വരെ സംശയിച്ചു, അത്രയ്ക്ക് ഇതിലായിരുന്നു. കാരണം അവർ നമ്മൾ കറക്റ്റായിട്ട് ഞാൻ ചോദിക്കാത്തതാണ് അവർ പറയാത്തതാണ് മിസ്റ്റേക്ക്, അവരെന്നോട് കിറ്റ് കാറ്റ് കേക്ക് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ സംഭവം, ഞാൻ ഉള്ളിൽ ഏത് ഫ്ലേവറാണെന്ന് നമ്മൾ ഞാൻ ചെയ്ത ഫോട്ടോ കണ്ടിട്ടാണ് അവരെന്നോട് ചോദിച്ചത് കേട്ടോ. പക്ഷെ അവർ കഴിച്ചിട്ടുള്ള കേക്ക് ലാവ കേക്കായിരിക്കാം, ആ ഒരു ഇതിലായിരിക്കാം. അവർ ചിലപ്പോൾ വിചാരിച്ച് കാണുമ്പോൾ അത് അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ എന്ന്. ഞാൻ നോർമലി കിറ്റ് കാറ്റ് അല്ലേ, ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സാധാരണ കിറ്റ് കാറ്റ് കേക്ക് ചെയ്യുകയും ചെയ്തു. നമ്മൾ ഈ സാധാരണ കസ്റ്റമേഴ്സ് അങ്ങനെ എന്താണ്
ഒരുപാട് കേക്കിനെ പറ്റി അറിയണവരൊന്നായിരിക്കില്ല. നമ്മുടെ ഒരു ഉള്ളേരിയാണ്, നാട്ടുപ്രദേശമാണ്. അപ്പോൾ ഒരുവിധം ഒരു 90 അല്ല, ഒരു 70% ആൾക്കാർ കേക്കിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്തവരായിരിക്കും. ഒന്നും നമ്മളങ്ങനെ ഒരാളെ പറയല്ല. എനിക്കും ഇത് ചെയ്യണവരെ എനിക്കും അധികം അറിയണ്ടായിരുന്നില്ല. നമ്മൾ ഒരുപാട് അതിനെ പറ്റിയൊന്നും അറിയാൻ വേണ്ടിയിട്ട് നിൽക്കില്ലല്ലോ. ആ ഒരു രീതിയിൽ ഇത്രയും ഫ്ലേവർ ഉണ്ടെന്നോ, ഇത് അങ്ങനെയൊക്കെയാണെന്നോ ഒന്നും നമുക്ക് അറിയണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ആ വരുന്നവരും. അപ്പോൾ അന്നെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യല്ലേ, എനിക്കതങ്ങനെ ചോദിച്ച് മനസ്സിലാക്കണമെന്നോ ഉള്ളിൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണമെന്നോ അങ്ങനെ ചോദിച്ച് വെക്കാൻ എനിക്കും തോന്നിയില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാം, അവരുടെ ഭാഗത്തും ഏകദേശം അവരുദ്ദേശിച്ചത് മിസ്റ്റേക്ക് എന്ന് പറയണില്ല കേട്ടോ. നമ്മൾ കസ്റ്റമേഴ്സിന് അങ്ങനെ പറയാൻ പാടില്ല. അവരുദ്ദേശിച്ചതല്ലായിരുന്നു ഞാൻ കൊടുത്തത്. ഞാൻ ട്രഫിളിൽ ചെയ്തു വെച്ചു, അവരുദ്ദേശിച്ച ലാവ കേക്കിലായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും ലാവ കേക്കിൽ ആരെങ്കിലും ട്രഫിള് അല്ല കിറ്റ്കാറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ട്രൈ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു ഞാൻ ചെയ്ത് നോക്കിയിട്ടുമില്ല അതിന് ശേഷം. അപ്പോൾ അന്ന് അങ്ങനെ അവർ പറഞ്ഞു ലാവ കേക്കിലായിരുന്നു എന്ന്, അല്ല ലാവ കേക്കെന്ന് അവർക്ക് പറയാനും അറിയില്ലായിരുന്നു കേട്ടോ. അത് കട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരണം, അങ്ങനത്തെയാണ് ഞങ്ങൾ കഴിച്ചിട്ടുള്ളത്, അതായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തതെന്ന് അങ്ങനെ അവർ ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തു. അതിന് ശേഷം അങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ ആകെ ടെൻഷനും കൺഫ്യൂഷൻ ഇത് കരച്ചിലൊക്കെ വന്നു സംഭവം. ഞാൻ ആരോടും പറഞ്ഞില്ല കേട്ടോ, വീട്ടിലൊന്നും അറിയിച്ചില്ല. കാരണം ഇങ്ങനത്തെ ഒരു ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും പിന്നീട് നീ പണിക്ക് നിൽക്കണ്ടെന്ന് തന്നെയല്ലേ എല്ലാവരും പറയുള്ളൂ. അങ്ങനെ പക്ഷെ പിന്നെയും വിഷമമായെന്ന് വെച്ചാൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ആ ഫ്രണ്ട് വഴി അവരിങ്ങനെ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവളിങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഞാൻ അവസാനം രാത്രിയൊക്കെ ആയപ്പോഴേക്കും അവസാനം ഞാൻ പറഞ്ഞു അവർക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ മര്യാദയാണ്. കാരണം എനിക്ക് ആകെ എൻ്റെ ഫീലിങ്സ് എന്ന് പറഞ്ഞത് പറയാൻ പറ്റാത്തതായിരുന്നു. അങ്ങനെ അവർ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ക്യാഷ് ഒന്നും തിരിച്ച് വേണ്ട, കുഴപ്പമൊന്നും ഇല്ല എന്നങ്ങനെ പറഞ്ഞു. പക്ഷേ അതിങ്ങനെ ഒരുപാട് പറഞ്ഞ് പറഞ്ഞ് ആയപ്പോഴാണ് കേട്ടോ ഞാനിങ്ങനെ ഞാൻ ക്യാഷ് തിരിച്ച് തരണ്ടെന്ന് പറഞ്ഞത്. കാരണം നമുക്കുണ്ടല്ലോ കുറച്ച് ഇത്, ഞാൻ ആകെ നാണം കെട്ട പോലെയൊക്കെ ആയി തോന്നി. അങ്ങനെ പറഞ്ഞതാണ് ഞാൻ ക്യാഷ് തിരിച്ച് തന്നേക്കാന്ന്. അപ്പോൾ ഇതൊന്നും നേരിട്ടല്ല, നമ്മളാ ഒരു ഫ്രണ്ട് വഴിയാണ് ഇതൊക്കെ അറിഞ്ഞത് കേട്ടോ. അങ്ങനെ അങ്ങനെ ഞാൻ റീഫണ്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സംഭവമൊക്കെ അവസാനിപ്പിച്ചു. പിന്നെ അവരൊന്നും പറഞ്ഞൊന്നുമില്ല, അവളൊന്നും പറഞ്ഞില്ല. അതുവരെ ഇങ്ങനെ അവരിങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാനിവിടെ ഇങ്ങനെയൊന്ന് ടെൻഷനായിക്കൊണ്ടേയിരിക്കുകയാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ മനസ്സിന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. കാരണം അവർക്ക് എത്ര ലാഭമാണ്. കാരണം ആലോചിച്ച് നോക്കൂ, ഒരു 1.5 kilo കേക്ക് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്ത് അന്ന് വെയിറ്റ് നോക്കേണ്ട ഇതുണ്ടായിരുന്നു കേട്ടോ, സംഭവം ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ 2 kilo മേലേക്ക് ഉണ്ടായിരുന്നു ആ ഒരു കേക്കിൻ്റെ വെയിറ്റ്. അപ്പോൾ 2 kilo മേലേക്ക് പറയുമ്പോൾ എത്ര കിറ്റ്കാറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ കിറ്റ്കാറ്റ് സംഭവം 20 ഇവിടെയാണ്, അതാണ് ആ ഒരു താഴ്ന്നു നിൽക്കുന്നത്. എങ്കിൽ കൂടിയിട്ട് അത്രയും കവർ ചെയ്യണമെങ്കിൽ എത്രത്തോളം വേണ്ടി വരും. അങ്ങനെ അങ്ങനെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചൊന്ന് പറയാം. കാരണം നമ്മൾ ആരെയും വഞ്ചിച്ചിട്ടില്ല, അവർ തന്ന ക്യാഷിനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടായത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊക്കെ കുഴപ്പമില്ല. മനസ്സ് എന്താ പറയുക, മനുഷ്യ സഹജമാണ് എന്നൊക്കെ അങ്ങോട്ട് എൻ്റെ മനസ്സിന് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞ് സമാധാനിപ്പിച്ചു. പക്ഷേ ഇതൊന്നും ആരോടും ഞാൻ പറയാൻ പോയില്ല കേട്ടോ. ഞാനും ഹസ്ബൻഡും മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഹസ്ബൻഡിനോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ വീട്ടിലാരോടൊന്നും പറഞ്ഞില്ല. കാരണം അവർക്ക് നമ്മൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് അങ്ങനെയൊക്കെ കേട്ടു എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് അത് വീണ്ടും ചെയ്യാനായിട്ട് സമ്മതിക്കണം എന്നില്ലല്ലോ. അതുകൊണ്ട് ആരോട് പറഞ്ഞില്ല കേട്ടോ. പിന്നെ അതങ്ങട് മറന്നെങ്കിൽ കൂടിയിട്ട് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓർത്തെടുക്കാൻ ശ്രമിക്കും. കാരണം നമുക്ക് അങ്ങനെയാണ് വിട്ടുകളയാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അത്രയും അനുഭവിച്ചതായിരുന്നു ടെൻഷൻ നമ്മൾ അന്ന് കേട്ടോ. അങ്ങനെ പക്ഷെ അതിന് ശേഷം ഇപ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നെങ്കിൽ നമുക്ക് പറഞ്ഞ് കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു ഇതുണ്ട്, ധൈര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ആത്മവിശ്വാസമുണ്ട് നമ്മൾ അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് നിങ്ങളത് അപ്പോഴേ പറയണമായിരുന്നു എന്നൊക്കെ. പക്ഷെ അന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ തുടക്കമല്ലേ, ആ ഒരു ടെൻഷനും അതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഒരു അനുഭവങ്ങൾ, എൻ്റെ ഫസ്റ്റ് ഡെലിവറി അനുഭവങ്ങൾ. പക്ഷെ അതിന് ശേഷം ഇതുപോലെ അവൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കേക്കൊക്കെ ഓർഡർ ചെയ്യലും വാങ്ങിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരുപാട് ഹോം ബേക്കേഴ്സ് ഉള്ളതാണ്, ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേർക്കുള്ളതാണ്. അപ്പോൾ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടെ ഒരുപാട് പേർക്ക് ഇതുപോലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ എന്നുള്ളൊരു ആശ്വാസം തോന്നും ബാക്കി വായിക്കുന്നവർക്കൊക്കെ. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, അസ്സലാമു അലൈക്കും, ബൈ.